നമസ്തേ, ഞാൻ ഡോക്ടർ അനുശ്രീ. ഇന്ന് നമുക്ക് നോക്കാം നടുവേദനയും അതിൻ്റെ കാരണങ്ങളും. നമ്മൾ ഏവർക്കും ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ഒന്നാണ് നടുവേദന. പക്ഷേ ഈ നടുവേദന ഒരു 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സകൾ ആവശ്യമാണ്. ഇന്ന് നമുക്ക് നോക്കാം എന്താണ് നടുവേദനയുടെ കാരണങ്ങൾ എന്നുള്ളതിനെ പറ്റി. ആദ്യം നമുക്ക് പറയാവുന്നത് നമ്മുടെ നട്ടെല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ചും ഡിസ്കിനുണ്ടാവുന്ന തേയ്മാനം അല്ലെന്നുണ്ടെങ്കിൽ നീർക്കെട്ട്, ഡിസ്ക് ഹെർണിയേഷൻ, പ്രൊട്രൂഷൻ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് നടുവേദനയുടെ ചാൻസസ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ചില സമയത്ത് നമ്മുടെ നട്ടെല്ലിൽ നിന്നും പോകുന്ന സുഷുമ്നാ നാഡിയിൽ ഉണ്ടാവുന്ന ചുരുക്കം കൊണ്ടും നമുക്ക് നടുവേദന ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും സ്ത്രീകളെ പറ്റി പറയുവാണെങ്കിൽ അവരുടെ മാസമുറ സമയത്ത് അല്ലെങ്കിൽ ഓവുലേഷൻ്റെ സമയത്ത്, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറീസിനുണ്ടാവുന്ന PCODs അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടാവുന്നത് മൂലം, അല്ലെങ്കിൽ എക്സസീവായിട്ടുള്ള വെജൈനൽ ഇൻഫെക്ഷൻസ് മൂലം, അതോടൊപ്പം യൂറിനറി ഇൻഫെക്ഷൻസ്, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിനുണ്ടാവുന്ന വീക്കം, എൻഡോമെട്രിയോസിസ്, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീകൾക്ക് നടുവേദന ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാവുന്ന വണ്ണം മൂലം, പ്രത്യേകിച്ച് അധികമായിട്ടുള്ള വയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നട്ടെല്ലിനെ അത് വളയ്ക്കാൻ, ബെൻഡ് ചെയ്യാൻ കാരണമാക്കുകയും അതുമൂലം നമുക്ക് നടുവേദന ഉണ്ടാവുന്നതിനും കാരണമാക്കുന്നുണ്ട്. ഇന്ന് പലരും ഈ പറയുന്ന കണക്ക് കൂടുതൽ നേരം സിറ്റിംഗ് പോസ്റ്ററിൽ ഇരിക്കുന്നവരായിരിക്കും. പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന സമയത്ത് IT മേഖലയിലുള്ളവരൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 8 hours ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് കണ്ടിന്യൂസ് സിറ്റിംഗ് പോസ്റ്റർ കാരണവും അത് ഇംപ്രോപ്പറായിട്ട് നമ്മൾ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക, ഇതിൻ്റെ കാരണങ്ങൾ കൊണ്ടും നടുവേദന ഉണ്ടാവാറുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന ധമനികൾ, അയോർട്ടയിൽ ഉണ്ടാവുന്ന വീക്കം മൂലവും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ പാളികളിൽ ഉണ്ടാവുന്ന കീറൽ മൂലവും ഒക്കെ തന്നെയും നടുവേദന ഉണ്ടാവാറുണ്ട്. മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉദര സംബന്ധമായ അസുഖങ്ങൾ മൂലം, അതായത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിള്, വയറ് സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ, ദഹന പ്രക്രിയയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ പൈൽസ് തുടങ്ങിയ അസുഖങ്ങൾ മൂലവും നമുക്ക് നടുവേദന ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ നട്ടെല്ലിലുണ്ടാവുന്ന ചെറിയ ട്യൂമറുകൾ അല്ലെന്നുണ്ടെങ്കിൽ ആ നട്ടെല്ലിന് ചുറ്റുമുണ്ടാവുന്ന സോഫ്റ്റ് ടിഷ്യൂവിനുണ്ടാവുന്ന ടെയർ, ഇതുമൂലവും നമുക്ക് നടുവേദന ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ചിലരിലൊക്കെ ഇടയ്ക്ക് മസിൽസിൽ പുള്ളിങ് കാരണം, പിന്നെ ചിലരിലാവട്ടെ നമ്മുടെ മസിൽ പെയിൻ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ മസിൽസിനുണ്ടാവുന്ന, മസിൽസിൻ്റെ ആയുർവേദത്തിൽ പറയുവാണെങ്കിൽ മസിൽസിനുള്ളിലേക്ക് വാദം അധികമായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഉളുക്ക് അല്ലെങ്കിൽ പിടുത്തം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇതുമൂലവും നമുക്ക് നടുവേദനയ്ക്കുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നടുവേദന എന്ന് പറയുമ്പോൾ അതൊരു രോഗമല്ല, രോഗലക്ഷണമാണ്. അപ്പം യഥാസമയത്ത് നമ്മൾ അതിനു വേണ്ടിയിട്ട് ചികിത്സ നൽകിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാരണം കണ്ടുപിടിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ പല രീതിയിലേക്കുള്ള അസുഖങ്ങളിലേക്കും അത് മാറുന്നതാണ്. അപ്പം വേണ്ട രീതിയിൽ കൃത്യമായ സമയത്ത് നമ്മൾ ചികിത്സ നടത്തുക, ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് നടുവേദന മാറ്റിയെടുക്കാനും ശ്രദ്ധിക്കുക.